पीसी ट्यूशन सेंटर ऑनलाइन ट्यूशन क्लास स्वागत नाम क्लास सेकंड चैप्टर मैथ्स सेकंड चैप्टर इक्वेशन इक्वेशन समवाक्यंगल पढ़ु इक्वेशन्स पढ़ु एक्स वैल्यू वैल्यू कंपिड़ा पढ़ु कई दिवस पेज नंबर 37 पेज नंबर 37 कई क्लास और पक्षी कणक्कु फॉर्मूला इक्वेशन एलिटी नोकू नोक फस्ट मलयाल मीडिया चौदह वाई नोक मलयाल मीडिया श्रद्धा पड़े कण पक्षिकूट कुटी चोदी और कुटी और पक्षिकूट चंद चोदी वीन अक्षि मरुपड़ी वन अदान नाम नम्मोड पक्षि मरुपड़ी तरह इमाजिनेशन पक्षि पर पो पक्षे पक्षि मरुपड़ी पर अब नाम पर पक्षि पक्षी एण पर पक्षे चोदी पे चोच पक्षि पर रुपए अलग नूर पेर पक्षि पर पक्षि इन पर नोक ऐसी पगुति अति पगुति चेर चेरना नूर आगे नूर पेर ऐसी पगुति अगुति अूरी कूटिकोड़ा अूर कंबर कंपिड़ा पक्षि पर अब नाम कंपिड़ान पर इंग्लिश मीडिया क्वस्टन नोक चोदी पक्षि मरुपड़ी पर बेर्ड रिप्लाई आईटो एल वील श्रद्धिक्कुक श्रद्धि With one more, अधिन्दे कोड़े उन्न किता. With one more, एत्र किट्टु बेन्न नूर किट्टु. मनसिल आयो. इन्दे इंगले मिड़ कंदी क्यों? X plus X, न्यांगल, equation उन्न शेरिया इट नोगे आम दिता, पीना नाप्को चेया लुपाने. इदे एल्ला अगर नहीं शेरिया नोगे, नोटबुक्किल नोगे. अगेन अस वीडूम ऐसी अब
x അതിന്റെ പകുതി x 2 plus x 4 അതിന്റെ പകുതി x 2 ന്റെ പകുതി അപ്പോൾ x 4 plus 1 എത്ര കിട്ടി 100 കിട്ടിയോ ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ് ട്ടോ ഇവിടെ നമുക്ക് ചെറുതാക്കാൻ പറ്റാവുന്ന ഓർത്തോളം ചെറുതാക്കാം x plus x നമുക്ക് കൂട്ടാൻ പറ്റും ഇനി ഒരേപോലെ ഉള്ളതാണ് അതുകൊണ്ട് 2x ചെയ്യും പക്ഷേ ഇത് രണ്ടും കൂട്ടാൻ പറ്റില്ല ഇവിടെ x 2 ആണ് ഇവിടെ x 4 ആണ് അല്ലേ പ്ലസ് 1 ഉണ്ട് ഈ പ്ലസ് 1 നെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഡിനോമിനേറ്റർ ശരിയാക്കിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പം ഇതൊക്കെ ചരങ്ങളാണ് വേരിയബിൾസ് ആണ് അല്ലേ വേരിയബിൾസ് അല്ലേ x ഇട്ട സംഖ്യകളല്ലേ അപ്പോൾ ഇത് മാത്രം ഒറ്റയ്ക്ക് ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇത് കൂട്ടിയേക്ക് ഇത് ഇറക്കിയിട്ടു ഈ ഒന്നിനെ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എത്ര കിട്ടി 100 മൈനസ് 1 എത്ര കിട്ടി മനസ്സിലായോ എല്ലാവർക്കും 99 അല്ലേ കിട്ടിയില്ലേ ഇത് ഇപ്പൊ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഡിനോമിനേറ്റ് ശരിയാക്കി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷെ ഏറ്റവും ബെറ്റർ നമുക്ക് നമ്പർ ആദ്യം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇനി നമ്മൾ ഇവിടെ ചെയ്ത് നമ്മൾ നേരത്തെ പോലെ തന്നെ പറഞ്ഞു ഇതിന്റെ അടിയിൽ ഒന്നാണ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അടിയിൽ ഒന്നുണ്ട് അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണം ഇവിടെ ഇവിടെ എത്രയാണ് രണ്ടിന്റെയും നാലിന്റെയും എൽ സി എം കാണാം എത്രയാണ് എത്ര കിട്ടി രണ്ട് ഇൻറ്റു രണ്ട് നാലാണ് എൽ സി എം അപ്പൊ ഇവിടെ നാല് ഡിനോമിനേറ്റർ നാലാക്കണം പൊതുവെ അപ്പൊ ഈ ഒന്നിന്റെ കൂടെ എത്രയും ചെയ്യേണ്ടത് നാലാവണമെങ്കിൽ ഒന്നിന്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യണം നാല് കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പൊ ഇവിടെ നാല് കൊണ്ട് ഉണ്ടെങ്കിൽ ഇവിടെയും നാല് കൊണ്ട് ഇൻറ്റു ചെയ്യണം ഇവിടെ സ്ഥലത്തുനിന്ന് ഇപ്പത്തെ എഴുതണം കേട്ടോ നാല് കൊണ്ട് ഇൻറ്റു ചെയ്യും ഇതിന്റെ ഉള്ളിൽ ഇവിടെ രണ്ട് ഇൻറ്റു രണ്ട് എക്സ് ഇൻറ്റു നാല് അത് ഇപ്പത്തെ എഴുതിയാലും കുഴപ്പമില്ല നാലിനെ നമ്മൾ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യും കിട്ടിയോ ഇനി ഇവിടെ രണ്ടിനെ നാലാക്കണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം രണ്ടു കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പൊ ഇവിടെയും നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം രണ്ടു കൊണ്ട് ഇൻറ്റു ചെയ്യണം ഇവിടെ നാലാണ് അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കിട്ടിയില്ലേ അപ്പൊ ഇവിടെ താഴെ നാല് കിട്ടി ഇവിടെ താഴെ നാല് കിട്ടി ഇവിടെ നാല് കിട്ടി അപ്പൊ നാല് കോമൺ ആയിട്ടായില്ലേ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ നാല് ഇനി മുകളിലേക്ക് ഒന്ന് ഇൻറ്റു ചെയ്ത് നാല് ഇൻറ്റു രണ്ട് എക്സ് ശരിക്കും പറയുന്ന പോലെ ചെയ്താൽ ഏറ്റവും എളുപ്പമാണ് ഇവിടെ പാഠം നാല് ഇൻറ്റു രണ്ട് എക്സ് എത്രയാ നാല് ഇൻറ്റു രണ്ട് എട്ടാണ് എട്ട് എക്സ് അല്ലേ പ്ലസ് രണ്ട് ഇൻറ്റു എക്സ് എത്ര കിട്ടി രണ്ട് എക്സ് ഇവിടെ എത്രയാണ് വന്നത് പ്ലസ് ഈ ഒരു എക്സ് എത്രയാ വരുമ്പോ 99 ആണ് കിട്ടിയില്ലേ ഇനി ഒന്ന് കൂട്ടാം ഇനി കൂട്ടി കൂടെ എക്സുകളെല്ലാം കൂടി കൂട്ടാ കേട്ടോ എട്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒരു എക്സ് എത്ര എട്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് എത്രയാ എട്ടും രണ്ടും ഒരേപോലത്തെ ചരങ്ങളെ നമുക്ക് കൂട്ടാം എട്ട് എക്സും രണ്ട് എക്സും രണ്ട് വാല്യുബിൾസ് സെയിം ആണ് എക്സ് അപ്പൊ എട്ട് എക്സും രണ്ട് എക്സും കൂടി പത്ത് എക്സ് പത്ത് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ആണ് കേട്ടോ ഇവിടെ ഒന്നുണ്ട് അപ്പോ എട്ട് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് എത്രയാ 11 എക്സ് ആണ് എട്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് പിന്നെ വെറുതെ എക്സ് പോവരുത് കേട്ടോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഉണ്ട് അപ്പോ 11 എക്സ് അല്ലെ 11 എക്സ് ഈസിക്വൽ ബൈ ഫോർ ഈസിക്വൽ ടു എത്ര കിട്ടിയ 99 11 എക്സ് ബൈ ഫോർ ഈസിക്വൽ ടു എത്ര കിട്ടി 99 കിട്ടി അല്ലെ ഇനി നമുക്ക് 11 എക്സ് ഈസിക്വൽ ടു എത്രയാ അപ്പൊ ഈ നാലിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ ഇതിനെ നമ്മൾ 99 ഡിവിഷൻ നാല് ഇങ്ങോട്ട് പോകുമ്പോ എത്രയാണ് ഇൻറ്റു നാലാണ് കിട്ടിയോ ഇൻറ്റു നാലാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇൻറ്റു ചെയ്യാം 99 99 ഇൻറ്റു നാല് ഒമ്പതിന്റെ ടേബിൾ ചെയ്ത് നോക്കിയേ 9 ഇൻറ്റു നാല് എത്രയാ 36 ആറ് ഇട്ടു മൂന്ന് ഇവിടെ 9 ഇൻറ്റു നാല് 36 36 മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി 39 അപ്പൊ നമുക്ക് കിട്ടി എത്രയാണെന്ന് ഇത് എത്ര കിട്ടി 396 എക്സ് ഈസ് ഈക്വൽ ടു 396 ബൈ 11 ചെയ്യണം ഈ 396 നമ്മൾ 11 കൊണ്ട് ഹരിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന് 11 കൊണ്ട് ഹരിച്ചു നോക്കും 11 എത്ര 11 ഉണ്ടാവും ഒരു 11 അല്ല രണ്ട് 11 ആകുമ്പോ 22 മൂന്ന് 11 ആകുമ്പോ 33 അപ്പൊ നമുക്ക് മൂന്ന് ഇട്ട് കൊടുക്കാം അല്ലേ 33 11 ടേബിൾ എളുപ്പമാണ് കേട്ടോ നമുക്ക് എപ്പോഴും ചെയ്യാനായിട്ട് കാരണം ഇപ്പൊ മൂന്ന് കൊണ്ടായി 7 11 33 4 കൊണ്ടാണെങ്കിൽ എത്രയാണ് 43 5 കൊണ്ടാണെങ്കിൽ
मेथड
ഇനി തുടങ്ങിയാണ് ശരിക്ക് ഇതിന് ബീജഗണിത രീതി എക്സ് ഇട്ട് ചെയ്യാൻ പറയണം. അപ്പൊ പരീക്ഷിക്കുന്നത് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എക്സ് ഇട്ട് നേരത്തെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പൊ അതിലേക്ക് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 38. ഇപ്പൊ നമുക്ക് സുഖമില്ല, ഇത്ര നേരം ആൽജിബ്രിക് ഫോർമുല ചെയ്ത് പഠിച്ചാലോ, ഇനി സുഖമായിട്ട് ചെയ്യാം. പേജ് നമ്പർ 38 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പേജിന്റെ നടുക്ക് ആയിട്ട് ഇവിടെ കാണണ്ടോ, ഇവിടെ നടുക്ക്, ഇതിന്റെ നടുക്കിവിടെ ഭാഗത്തായിട്ട് ഇതിന്റെ നേരെയുണ്ട്. എ 10 meter ലോങ് റോഡ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാംഗിൾ. ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 meter മോർ ദാൻ ദ ബ്രെഡ് ആൻഡ് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ദ ബ്രെഡ്. ഇത് ഒന്നും കൂടി നോക്കാം. നമ്മൾ നേരത്തെ വാരിയബിൾസ് ചരങ്ങൾ മാത്രമേ എഴുതി, പക്ഷെ ഇപ്പൊ ബീജഗണിത രൂപത്തില് ആൽജിബ്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സിഡന്റ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് സൈഡ് കണ്ടുപിടിക്കണം. 10 meter നീളം അല്ലെങ്കിൽ നോക്കാം, 10 meter നീളമുള്ള ഒരു കമ്പി വളച്ചിട്ട് ഒരു ചതുരണ്ടാക്കണം. അതിന്റെ വീതിയേക്കാൾ 1 meter കൂടുതൽ വേണം നീളം. നീളം എന്ന് പറഞ്ഞാൽ വീതിയേക്കാൾ 1 meter കൂടുതൽ. അപ്പൊ നീളവും വീതിയും എത്രയാണ് നോക്കാം. ഒരു റെക്ടാംഗിൾ, ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ് എത്ര, 10. കാരണം 10 meter നീളമുള്ള ഒരു വടി എടുത്തിട്ടാണ് നമ്മൾ വളച്ചൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വളച്ച് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ത് വരുന്നത്, പെരിമീറ്റർ അല്ലെ. അപ്പൊ അതിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടി, പെരിമീറ്റർ 10 എന്ന് കിട്ടി. അപ്പൊ നീളവും വീതിയും, നീളവും വീതിയും തരുന്നുണ്ട്. എന്താണ് നീളവും വീതിയും തമ്മിലൊരു കമ്പാരിസൺ അവിടെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 meter മോർ ദാൻ ദ ബ്രെഡ്. നമുക്കിവിടെ എല്ലും ബി എന്ന് നമ്മൾ കൊടുക്കാം അല്ലെ, ഇത് എല്ല് ഇത് ബി ആണ് കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എല്ലും ബിയും ഇഷ്ടം കൊടുക്കാം, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എക്സ് കൊടുക്കാം. ഇവിടെ പറയുന്നത് ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 meter മോർ ദാൻ ദ ബ്രെഡ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കുക, ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡിനേക്കാൾ 1 meter കൂടുതൽ. അപ്പൊ നമ്മൾ ഏതിനാ എക്സ് കൊടുക്കാം, ഏതിനാ നമുക്ക് എക്സ് കൊടുക്കാൻ പറ്റും, ബിക്കാണ് നമ്മൾ എക്സ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ബിക്ക് നമ്മൾ എക്സ് കൊടുത്താൽ ഈ നീളം ലെങ്ത് എത്രയായിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ബി എന്നുള്ളത് നമ്മൾ എന്താക്കി, വീതിയാണ് ബി, ബി ബ്രെഡ് ആണ് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ നീളം എത്രയാണ് ഇതിന്റെ കൂടെ 1 കൂട്ടണം. അപ്പൊ ഇക്വേഷൻ വായിക്കോ, ലൈൻ ഒന്ന് വായിച്ചു നോക്കി. ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 meter മോർ ദാൻ ദ ബ്രെഡ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 meter കൂടുതലാണ്. വീതിയേക്കാൾ 1 meter കൂടുതൽ വേണം നീളം. വീതിയേക്കാൾ 1 meter കൂടുതൽ. അപ്പൊ ഏതാണ് നമ്മൾ എക്സ് കൊടുക്കാം, നീളത്തിനോട് എക്സ് കൊടുക്കരുതോ, കൊടുത്താൽ കുഴപ്പമില്ല, മൈനസ് ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പോഴും പ്ലസ് ആക്കാനാണ് നമുക്ക് സുഖം, അതുകൊണ്ട് വീതിക്ക് നമ്മൾ പ്ലസ് കൊടുത്തു. അപ്പൊ നീളവും വീതിയും എത്രയാണ് ഇനി നമുക്ക് കാണാം. നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ പെരിമീറ്റർ 10 ആണ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്, പെരിമീറ്റർ ചുറ്റളവ് കാണാനായിട്ടുള്ള, എല്ലാവരും എഴുതി വെക്കാട്ടോ. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല, പെരിമീറ്റർ പി ചുറ്റളവ് ഈസ് ഈക്വൽ ടു 2 × L+B അല്ലെ. 2 × L+B ആണ് അതില്. ഇനി നമുക്ക് ഇക്വേഷൻ ഇതാണ് 10 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെടുത്ത് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാണ് കേട്ടോ. നോക്കിയേ, ഈ 2 ഇവിടെ ഇറക്കിട്ടു, ഇവിടെ 2 ഇറക്കിട്ടു ബ്രാക്കറ്റ് L എത്രയാ തന്നെ, L നമ്മളിവിടെ കണ്ടുപിടിച്ചു എത്രയാണ് X+1. അത് എല്ലാവർക്കും മനസ്സിലായില്ലേ, എങ്ങനെയാ എക്സ് എന്ന് വെച്ചത്, വീതിക്ക് എക്സ് കൊടുത്താൽ ഇത് 1 meter കൂടുതൽ. അപ്പൊ X+1. അപ്പൊ നീളം നമ്മൾ X+1. പിന്നെ ഈ പ്ലസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഞാൻ ഇട്ടത്. നോക്കിയത് ഇനി ബി, ബി എന്ന് പറഞ്ഞാൽ എത്രയാ എക്സ്, അതാണ് എത്ര, 10 cm. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലെ, 10 meter ആണ് തന്നിരിക്കുന്നത്. ഇത് 10 meter തന്നിട്ടുണ്ട്. ഇനി ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതൊന്ന് കൂട്ടി നോക്കി. X+X എത്രയിട്ടാ, 2X. പിന്നെ ഒന്നും കൂട്ടാൻ പറ്റില്ല, ഇത് ഒന്ന് ഇങ്ങനെ തന്നെ ഇടുള്ളൂ കേട്ടോ. 2X+1 ആക്കി. ഇവിടെയുള്ള ഈ 2 ഈക്വൽ എത്രയാണ്, 10 ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബ്രാക്കറ്റിന്റെ പുറത്തുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ. അപ്പോ ഈ എക്സിന്റെ കൂടെയുള്ളത് നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണത്. ആദ്യം ഇതിനെ ഇങ്ങനെ ഇറക്കിയില്ല, ഈ ബ്രാക്കറ്റിലുള്ളത് ഇങ്ങനെ ഇറക്കിയില്ല. 2X+1 = ഇവിടത്തെ ഇറക്കിയിടും. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഏതാ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്, ഈ 2 അല്ലെ. ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെ എന്താണ്, 2 എന്താ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് കേട്ടോ. ബ്രാക്കറ്റ് ഇൻറ്റു ആണ്, ഇൻറ്റു വരുമ്പോ ഇതെന്താവും, ഡിവിഷൻ ആവും. അപ്പൊ എത്ര കിട്ടി ഇവിടെ, 5 കിട്ടി. അപ്പൊ 2X = 5×5. ഇനി ഇവിടെ ഉള്ള +1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും, മൈനസ് ആവും. അപ്പൊ എത്ര കിട്ടി, 4 ആണ്. ഇനി X=2 എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്, 4/2.
अब नाम इन क्लास अलग अड़े तेजिब मेतड रूप अड़क नमस्यू ओके।